നമസ്കാരം, ഇത് ഭാരത് ലൈവ്. സ്ത്രീപക്ഷ കേരളം, സ്ത്രീകൾക്ക് വേണ്ടിയുള്ള കേരളം, സ്ത്രീകൾക്ക് പ്രാധാന്യമുള്ള സുരക്ഷയൊരുക്കുന്ന, സ്ത്രീ പക്ഷവാദങ്ങൾ മുമ്പോട്ട് വയ്ക്കുന്ന സർക്കാരുള്ള കേരളം, സ്ത്രീ സുരക്ഷയ്ക്ക് നമ്പർ വൺ എന്നൊക്കെയാണ് പറയുന്നത്. എന്താണ് സംഭവിക്കുന്നതെന്നും നമുക്ക് മനസ്സിലായല്ലോ. നിയമസഭയ്ക്കകത്ത് പോലും ഒരു സ്ത്രീ, ജനപ്രതിനിധിയായ ഒരു സ്ത്രീ അവഹേളിതയാകുന്നു. ഒരു ചലച്ചിത്ര സംവിധായിക മുഖ്യമന്ത്രിക്കെതിരെ അല്ലെങ്കിൽ അവരുടെ പ്രതിഷേധം അറിയിച്ചതിന് അവരെ ഭ്രാന്തിയാക്കി മുദ്ര കുത്തുന്നു. ചലച്ചിത്ര നടനും എഴുത്തുകാരനും ഒക്കെയായ ഹരീഷ് പേരടി, അദ്ദേഹം ഈ ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് എന്ന സിനിമയിൽ പിണറായി വിജയൻ്റേതിന് സമാനമായ ഒരു കഥാപാത്രത്തെ അവതരിപ്പിച്ച, വളരെ ശക്തമായി അവതരിപ്പിച്ച വ്യക്തിയാണ്. പെട്ടെന്ന് ഓർമ്മ വന്നു, അതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ. ഹരീഷ് പറയുന്നു, കുഞ്ഞില, കെ കെ രമ, ആനി രാജ, രണ്ട് നാളുകൾക്കുള്ളിൽ കേരളത്തിലെ ഭരണകൂട ഫാസിസത്തിൽ അധികാര അഹങ്കാരങ്ങളിൽ അപമാനിക്കപ്പെട്ട മൂന്ന് സ്ത്രീകൾ. ഈ അടുത്ത കാലത്ത് കണ്ട ശക്തമായ സ്ത്രീപക്ഷ സിനിമയായിരുന്നു അസംഘടിതർ. കോഴിക്കോട്ടെ കോളാമ്പിയിൽ വെറും സവർണ തുപ്പലുകൾ മാത്രം മതിയെന്ന് മുൻകൂട്ടി നിശ്ചയിച്ചവർ വനിതാ ചലച്ചിത്രമേളയിൽ അസംഘടിതർക്ക് സ്ഥാനം കൊടുക്കാത്തതിൽ അത്ഭുതമില്ല. അടിമകൾ ചെരുപ്പ് നക്കുക എന്നത് അവരുടെ വിധിയാണ്. പുതിയ കാലത്തെ ഭാഷ വിധിയാണ്. ആ സിനിമയുടെ നന്മയെപ്പറ്റി മുൻപും ഞാൻ എഴുതിയിട്ടുണ്ട്. അതിൻ്റെ സംവിധായികയാണ് കഴിഞ്ഞ ദിവസം തൂക്കി വലിച്ച് കടക്കുപുറത്ത് എന്ന് പറഞ്ഞ് പടിയടച്ച് പിണ്ണം വെച്ചത്. ആൺ പെൺ വ്യത്യാസമില്ലാതെ സിംഹത്തിൻ്റെ ശില്പത്തിന് ഭാവം മാറിയെന്ന് നിലവിളിച്ച എല്ലാ ഭരണകൂട അടിമകളും സാംസ്കാരിക നേന്ത്രപ്പഴം തിന്നുകൊണ്ടിരിക്കുന്നു. ഇതെല്ലാം ഉള്ളതെല്ലാം വിറ്റുപെറുക്കി ഈ ചെകുത്താൻ്റെ സ്വന്തം നാട്ടിൽ നിന്ന് എത്രയും പെട്ടെന്ന് രക്ഷപ്പെട്ടാൽ അത്രയും നന്ന് എന്ന് തോന്നിപ്പോവുകയാണ്. സഹിക്കാവുന്നതിൻ്റെയും അപ്പുറമെത്തി കാര്യങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് ഹരീഷ് പേരടി പോസ്റ്റ് അവസാനിപ്പിച്ചു. ഇവിടെ അഭിപ്രായ സ്വാതന്ത്ര്യമില്ല, ഇവിടെ ഏകാധിപത്യമാണ്. ഇവിടെ പിണറായി വിജയൻ എന്ന് പറയുന്ന ഒരു വ്യക്തി, അയാളിൽ ചുറ്റിപ്പറ്റി എല്ലാവരും നിന്നോണം. അത് കേരളത്തിലെ ജനങ്ങളായാലും ശരി, രാഷ്ട്രീയക്കാരായാലും ശരി, ചലച്ചിത്ര പ്രവർത്തകരായാലും ശരി, സാധാരണക്കാരനായാലും ശരി, പാവപ്പെട്ടവനായാലും ശരി, പണക്കാരനായാലും ശരി, അങ്ങനെയാണല്ലോ. പിണറായി വിജയൻ വഴിയിൽ കൂടെ പോകുമ്പോൾ കറുത്ത കുടപിടിച്ചുകൂടാ, കറുത്ത മാസ്കിട്ടുകൂടാ, കറുത്ത വസ്ത്രം ധരിച്ചുകൂടാ, കറുത്ത ആനയ്ക്കെതിരെ നടന്നുകൂടാ, റോഡിന് കറുത്ത ടാറിട്ടുകൂടാ, കറുത്ത തലമുടിയുമായി പോയിക്കൂടാ, ഇതൊക്കെ ലോകത്തെവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? സ്ത്രീകൾ അപമാനിതരാകുന്നു, അതിനെ ന്യായീകരിച്ചുകൊണ്ട് ഒരു കുഴപ്പവുമില്ല. മഹതി, വിധവ, ഇതൊക്കെ പാർലമെൻ്ററി പദങ്ങളാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സ്ത്രീയുടെ അവഹേളനത്തെ ന്യായീകരിക്കുന്നു, വെള്ളപൂശുന്നു. ഇതൊക്കെ എന്താണ് ഇവിടെ നടക്കുന്നത്? ഒരു ചലച്ചിത്ര പ്രവർത്തകയ്ക്ക് അവരുടെ ഭാവനയും അവരുടെ ആത്മാവും കാഴ്ചവെക്കുന്ന ഒരു സിനിമ, ഇപ്പോൾ അസംഘടിതരല്ല ഏത് സിനിമയും ആകട്ടെ, അതൊക്കെ ഇവിടെ രാഷ്ട്രീയം നോക്കിയും അല്ലെങ്കിൽ ഇവിടെ പലതരം മേധാവിത്വങ്ങൾ നോക്കിയും അടിയാളത്തരങ്ങൾ നോക്കിയും എടുത്തു മാറ്റുന്നു, എടുത്ത് ദൂരെറിയുന്നു. എന്നിട്ട് അതിൽ പ്രതിഷേധിച്ചാൽ അവരെ ഭ്രാന്തിയായി മുദ്ര കുത്തുന്നു. ഇത് ചെകുത്താൻ്റെ സ്വന്തം നാടാണ്. ചെകുത്താൻ ആരാണ് എന്ന് ഞാൻ പറയുന്നില്ല.